മോഹിച്ച് ബിജെപിയിൽ നിന്ന് സിപിഎമ്മിൽ എത്തിയ ഭീമൻ രഘുവിന്റെ പ്രസ്താവനകളും അഭിമുഖം നടത്തുന്നവർക്ക് കൊടുക്കുന്ന മറുപടികളും മറ്റും കരുവന്നൂർ വാർത്തകൾക്കൊപ്പം സമൂഹ മാധ്യമങ്ങളിൽ അഴിഞ്ഞാടുകയാണ്. ക്ഷമിക്കണം, ആറാടുകയാണ്. നായകനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന വില്ലനായാണ് ഭീമൻ രഘുവെന്ന പ്രതിനായകനെ ഒരു കാലം വരെ മലയാളികൾ ഓർത്തിരുന്നത്. എന്നാൽ പിന്നീട് ഹാസ്യവേഷങ്ങളിലൂടെ മലയാളിയെ രസിപ്പിക്കാനും ഭീമൻ രഘു മറന്നില്ല. പക്ഷേ അതിലും കോമഡിയാണ് താരത്തിന്റെ രാഷ്ട്രീയ കൂടുമാറ്റത്തിന് പിന്നാലെ എന്നത് പറയാതെ വയ്യ. കുറച്ചു നാളുകളായി വാർത്തകളിലെ സ്ഥിരം സാന്നിധ്യമാണ് താരം. BJP പോലൊരു പ്രസ്ഥാനത്തെ പൊതുമധ്യത്തിൽ വലിച്ചുകീറി പിണറായിയെയും സ്തുതിച്ച് ഇടതുവാളയത്തിലേക്ക് ഇടത് കാലെടുത്ത് വെച്ചപ്പോൾ ഇത് ഇത്ര വലിയ തലവേദനയാകുമെന്ന് സഖാക്കൾ ആരും കരുതിയില്ലെന്നതാണ് വാസ്തവം. പേരിലെ ഭീമത്തരങ്ങൾ പ്രകടനത്തിൽ കാണിക്കാൻ തുടങ്ങിയതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിസന്ധിയിലായി. ഇപ്പോൾ മണ്ടത്തരത്തിന് ഭീമത്തരം എന്ന വാക്കുകൂടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. വിവാദമൊഴിഞ്ഞ സമയമില്ലെന്ന അവസ്ഥയിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ CPM നേതാക്കൾ പെടാപാട് വിടുമ്പോഴാണ് ഭീമൻ രഘുവിന്റെ കൂടി സംഭാവനകൾ. വർഷങ്ങളായി BJP ചേർന്ന് പ്രവർത്തിച്ച നടൻ ഭീമൻ രഘു CPM എത്തിയതോടെ ട്രോളുകളുടെ പെരുമഴയാണ്. AKG സെന്ററിലെ കന്നിപ്രവേശത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് നടൻ പറഞ്ഞ വാക്കുകളാണ് ട്രോളിന് കാരണമായത്. സഖാവ് പിണറായി വിജയനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പിണറായി വിജയനെ കുറിച്ച് എന്തെല്ലാം പറയുന്ന ആളുകൾ, അത് കൈയിട്ട് വാരി, ഇത് കൈയിട്ട് വാരി. ഞാൻ ചോദിക്കട്ടെ, ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാത്തതായി ആരുണ്ടെന്നാണ് നടൻ പറഞ്ഞത്? ഇതിനെ കളിയാക്കി വ്യാപക വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നത്. ഒന്ന് പൊക്കിയടിച്ചതാണ്, നാവ് ചതിച്ചാശാനെ, ലേലു അല്ലു ലേലു അല്ലു എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. ഇതുകൂടാതെ ഭീമൻ രഘു സത്യം വിളിച്ചു പറയുന്ന ഒരു സഖാവാണെന്നും പറയുന്നുണ്ട് ഒരു പക്ഷം. ഭീമൻ രഘുവിന്റെ പ്രസ്താവന നേതാക്കൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്നും തട്ടി തപ്പാനാണ് ചലച്ചിത്ര വേദിയിൽ ഉൾപ്പെടെ എഴുന്നേറ്റ് നിന്ന് മുഖ്യനോട് ആദരവ് കാട്ടിയതെന്ന ആക്ഷേപവും ഉണ്ട്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വേദിയിൽ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ ഒറ്റനിൽപ്പ് നിന്നതും പ്രൊമോഷൻ പരിപാടികളിലും തിയേറ്ററുകളിലും ചെങ്കൊടിയുമായി എത്തിയതും തുടങ്ങി വാ തുറന്നാൽ വിമർശനങ്ങളും ട്രോളുകളും. ഇതാണ് ഭീമൻ രഘുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. പാർട്ടിയോടുള്ള പ്രണയം മൂത്ത്. ഇനി മരണ വീട്ടിലും കല്യാണ വീട്ടിലും ഭീമൻ രഘു കൊടി പിടിച്ച് മുൻനിരയിൽ നിന്നാൽ മലയാളികൾക്ക് അത്ഭുതമൊന്നും തോന്നാനില്ല. BJP തനിക്ക് സീറ്റ് തന്നില്ലെന്നും CPM തന്നാൽ മത്സരിക്കുമെന്ന് പറയുമ്പോഴും സീറ്റ് താൻ ചോദിക്കില്ലെന്ന് പറയുന്നതിന്റെ ഔചിത്യം മനസ്സിലാകുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ നേരിടാനുള്ള ആത്മവിശ്വാസമുണ്ടെന്ന് പ്രഖ്യാപിച്ചതോടെ ലക്ഷ്യം ലോക്സഭാ സീറ്റ് എന്ന കാര്യത്തിലും ഇനി തർക്കമില്ല. ഇടതുപക്ഷത്തെ നന്നാക്കാനാണ് തന്റെ ശ്രമമെന്നും LDFന്റെ പ്രചാരകനാകാൻ ആഗ്രഹിക്കുന്നുവെന്നുമാണ് താരത്തിന്റെ പ്രതികരണം. നടന്നത് തന്നെ. എന്തായാലും ഭീമൻ രഘുവിനെതിരെ പാർട്ടിക്കകത്തും പുറത്തും നിന്നും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. സോഷ്യൽ മീഡിയ ട്രോളിക്കൊല്ലുകയാണ്. എന്നിട്ടും താരം ഒരടി പോലും പിന്നോട്ട് വെക്കാൻ തയ്യാറല്ല. CPM ഭീമൻ രഘു ഒഴിയാബാധയാണെന്നും ചവിട്ടി പുറത്താക്കണമെന്നും ആക്ഷേപം ഒരു പക്ഷം പറയുന്നു. ചുവന്ന കൊടിയും പുതച്ച് വിപ്ലവഗാനവും പാടി ആവശ്യമില്ലാത്തൊരു സദസ്സിൽ എഴുന്നേറ്റ് നിന്ന് ശ്രദ്ധയാകർഷിക്കുന്നത് വെളിവോടുകൂടിയാണോ എന്ന് പലരും സംശയിക്കുന്നുണ്ട്. മൂന്നു നേരം ഭക്ഷണം കഴിക്കുന്നത് പോലെ പിണറായിയെയും സ്തുതിച്ച് കണ്ടിടത്തെല്ലാം ചെങ്കുടിയുമായി എത്തുന്നത് കോപ്രായമല്ലെന്ന് വിമർശിക്കുന്നവർ ചോദിക്കുമ്പോൾ തെറ്റു പറയാൻ പറ്റില്ല എന്ന് നേരെ പറയുന്നു. CPM പരിഹസിക്കാൻ ഭീമൻ രഘുവിനെ